ഇരുചക്ര വാഹനത്തിൽ ഡ്യൂട്ടിക്ക് പോയ KSRTC ഡ്രൈവറെ വഴിയിലിട്ട് സാമൂഹ്യ വിരുദ്ധർ തല്ലിയതായി പരാതി. സഹായം ആവശ്യപ്പെട്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്കും കൺട്രോൾ റൂമിലേക്കും നിരവധി തവണ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്നും ആരോപണമുയരുന്നുണ്ട്. തൊടുപുഴ മാർത്തോമ സ്വദേശി ലത്തീഫിനാണ് മർദ്ദനമേറ്റത്. റോഡ് പണി നടക്കുന്ന ഭാഗത്ത് വച്ച് എതിരെ വന്ന ബസ് പോകാനായി ബൈക്ക് നിർത്തിയപ്പോൾ പിന്നാലെ സ്കൂട്ടറിൽ വന്നയാൾ പ്രകോപിതനായി അസഭ്യം പറഞ്ഞുകൊണ്ട് മർദ്ദിക്കുകയും ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു. മറിഞ്ഞ ബൈക്ക് നിവർത്തി എണീക്കുമ്പോഴേക്കും ആൾ സ്ഥലം വിട്ടു. എന്നാൽ തൊട്ടടുത്ത സ്ഥലമായ നടുക്കണ്ടത്തെ എത്തിയപ്പോൾ അയാൾ ഉൾപ്പെടുന്ന നാലംഗ സംഘം വീണ്ടും ബൈക്ക് തടഞ്ഞു നിർത്തി തല്ലിച്ചതച്ചതായാണ് ലത്തീഫ് പരാതിപ്പെടുന്നത്. ആദ്യം തടഞ്ഞു നിർത്തി കൈകൊണ്ട് എന്റെ കർണത്തടിച്ചു. രണ്ടാമത് ഇവർ മൂന്ന് പേർ കൂടി കല്ലെടുത്ത് എന്റെ പുറത്തിട്ടിടിച്ചു. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് ഒരു മാർഗവും ഇല്ലായിരുന്നു. മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി സമീപത്തെ വീടുകളിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരായ അക്രമികളെ പേടിച്ച് വീട്ടുകാർ കതകുകൾ അടച്ചു. ഒടുവിൽ ഒരാൾ അഭയം നൽകിയെങ്കിലും അക്രമികൾ ഭീഷണിപ്പെടുത്തിയോടെ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. ഈ സമയമെല്ലാം മാറി മാറി വിളിച്ചിട്ടും പോലീസ് സഹായത്തിനെത്തിയില്ലെന്നാണ് ലത്തീഫിന്റെ ആരോപണം. നൂറിലോട്ട് വിളിച്ചു, അവിടെ എടുത്തില്ല. വീണ്ടും തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ നമ്പർ എൻ്റെ മൊബൈലിലുണ്ടായിരുന്നു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലോട്ട് ഞാൻ 4 തവണ 5 തവണയോളം റിങ് ചെയ്തു. യാതൊരു മറുപടിയും ഇല്ല. ലാസ്റ്റ് എനിക്ക് ആകെ വിഷമമായി. ഒടുവിൽ അഭയം കിട്ടിയ വീടിന്റെ പിൻവാതിലിലൂടെ ഇറങ്ങിയോടി ബൈക്കുമെടുത്ത് പാഞ്ഞപ്പോഴും ആയുധങ്ങളുമായി അക്രമികൾ കാറിൽ പിന്തുടർന്നു. അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ച് സ്റ്റേഷനിലെത്താൻ പറ്റിയതാണ് ജീവൻ രക്ഷിച്ചതെന്നും ലത്തീഫ് പറയുന്നു. എന്നാൽ സ്റ്റേഷനിലെ ഫോൺ തകരാറിലായിരുന്നെന്നും കൺട്രോൾ റൂമിലേക്ക് വിളി വന്നിരുന്നെങ്കിൽ സഹായത്തിനെത്തുമായിരുന്നെന്നും പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.